നമസ്കാരം, ഇത് ഭാരത് ലൈവ്. മാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്ത വാർത്തയാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിന്റെ പീഡനവും ഇദ്ദേഹത്തെ ജലന്ധറിൽ പോയി പിടിക്കാൻ പോയി പോലീസ് നാണം കെട്ട് തിരിച്ചു പോകുന്നതും ഇദ്ദേഹത്തിന്റെ ശക്തിയും ഇദ്ദേഹവും സഭയും തമ്മിലുള്ള ആ ഒരു ബന്ധവും സഭ ഇദ്ദേഹത്തെ എങ്ങനെ സംരക്ഷിച്ചു പോരുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ. കഴിഞ്ഞ ദിവസമാണ് ഒരു വാർത്ത പുറത്തു വന്നത്, ഇയാളുടെ കേസ് അന്വേഷിക്കുന്ന ജഡ്ജിയെ മാറ്റുന്നു അല്ലെങ്കിൽ മാറ്റി എന്നുള്ള വാർത്ത പുറത്തു വന്നത്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ജുഡീഷ്യറിയിൽ വരെ ഈ പീഡന വീരന് എല്ലാവിധ സംരക്ഷണവും ലഭിക്കും എന്ന നിലയിലേക്കാണ് നമ്മുടെ ഈ കേസ് എത്തിപ്പെടുന്നത്. പക്ഷേ സേവ് അവർ സിസ്റ്റേഴ്സ് എന്നൊരു ഫോറമുണ്ട്. ബിഷപ്പ് ഫ്രാങ്കോ പ്രതിയായ ബലാത്സംഗ കേസിൽ വിചാരണ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ജഡ്ജിയെ മാറ്റാനുള്ള തീരുമാനം ഒഴിവാക്കണമെന്ന് SOS സേവ് അവർ സിസ്റ്റേഴ്സ് എന്ന സംഘടന ആവശ്യപ്പെടുന്നു. കേസിൽ വിധി പറയും വരെ ജഡ്ജിയെ തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അടിയന്തരമായി മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ജഡ്ജിമാർക്കും നിവേദനം സമർപ്പിച്ചു. വിസ്താരം കേട്ട ജഡ്ജിയെ തന്നെ വിധി പറയും വരെ തുടരാൻ അനുവദിക്കണം എന്നാണ് SOS സേവ് അവർ സിസ്റ്റേഴ്സ് ഫോറത്തിന്റെ ഇപ്പോൾ അവർ നൽകിയിട്ടുള്ള കത്തിലെ ആവശ്യം. കേസിലെ 83 സാക്ഷികളുടെയും വിസ്താരം ഈ മാസം 27 പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വാദം കേൾക്കലും വിധി പറയലും മാത്രമാണ് ബാക്കിയുള്ളത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അടക്കമുള്ള ബിഷപ്പുമാരും വൈദികരും സന്യാസിനിമാരും സാക്ഷികളായി മൊഴി പറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിന്റെ കേസ്. ഈ കേസ് സുഗമമായി മുന്നോട്ട് പോകുന്നത് തടയാൻ പ്രതിഭാഗം നടത്തിയ ശ്രമങ്ങളെ ഇതുവരെ SOS എന്ന സംഘടന ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കേസ് കേൾക്കുന്ന ജഡ്ജിയെ സ്ഥലം മാറ്റിക്കൊണ്ട് ഹൈക്കോടതി രജിസ്ട്രാറിന്റെ ഉത്തരവ് വന്നു. പകരം ജഡ്ജിയെ നിയമിച്ചിട്ടുമില്ല. ഇതിലൊക്കെ തന്നെ അടിമുടി ദുരൂഹതയാണ് ആരോപിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? ഒരു സ്വാഭാവികമായി പ്രേക്ഷകർ ഒന്ന് ആലോചിച്ചു നോക്കും, ഒരു കേസിന്റെ വിചാരണ നടപടികൾ, സാക്ഷി വിസ്താരങ്ങൾ ഇതൊക്കെ കൃത്യമായി കേട്ട് അതൊക്കെ പഠിച്ച് അതൊക്കെ മനസ്സിലാക്കി വിധി പറയാൻ തയ്യാറായിരിക്കുന്ന അല്ലെങ്കിൽ വിധി പ്രസ്താവം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജഡ്ജിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരു ജഡ്ജിയെ ആ ഒരു സ്ഥലത്തേക്ക് അവസാന ഘട്ടത്തിൽ വെക്കുന്നത്, വിധി പറയുന്നതുമായി ബന്ധപ്പെട്ട് വെക്കുന്നത് എന്ത് നീതിന്യായ സംവിധാനത്തിന്റെ നൈതികതയാണ്, എന്ത് ന്യായമാണ് ഇതിനകത്തുള്ളത് എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും തോന്നില്ലേ? അപ്പോൾ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ചില ആളുകൾ, ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ അനുകൂലിക്കുന്ന സഭാവിശ്വാസികളും അതുപോലെ തന്നെ ചില തലതൊട്ടപ്പന്മാരും ചില അപ്പോസ്തലന്മാരും ഒക്കെ കളിക്കുന്ന വൃത്തികെട്ട നാറിയ കളിയുടെ ഭാഗമായിട്ടല്ലേ ഇത് എന്ന് സംശയം തോന്നിയാൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കുമോ? അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ ബഹുജന സമ്മർദ്ദമുണ്ടാകും എന്ന് ഇപ്പോൾ SOS മുന്നറിയിപ്പ് നൽകുകയാണ്. അതിന്റെ ഭാരവാഹികളൊക്കെ തന്നെ അത് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഫ്രാങ്കോ മുളക്കൽ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഒരു ശിക്ഷ കൊണ്ട് അയാളെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കാണുന്നു എന്നാണ് SOS ഭാരവാഹികൾ പറയുന്നത്. ഇത് തികച്ചും നീതിന്യായ സംവിധാനത്തിനും അതിന്റെ മാന്യതയ്ക്കും എതിരാണ് എന്ന അഭിപ്രായം കൂടി അവർ പറയുന്നുണ്ട്. അവർ പറയുന്നത് സത്യവുമാണ്.